കേരളത്തിൽ സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പ് ആരെയും ആശങ്കപ്പെടുത്തത്തക്ക രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1904 ലാണ് ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നത്. അങ്ങനെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ തുടങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു? സാധാരണക്കാർക്ക് കൊച്ചു കൊച്ചു നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് സമാഹരിക്കുക, അങ്ങനെ സമാഹരിക്കുന്നതിൽ നിന്ന് അത്യാവശ്യക്കാർക്ക് ചെറിയ ചെറിയ വായ്പകൾ കൊടുക്കുക, ഇതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ആ സഹകരണ പ്രസ്ഥാനം സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ നട്ടെല്ലായിട്ട്, അതായത് ധനപരമായ ഒരു നട്ടെല്ലിൻ്റെ റോളിലാണ് ആ സഹകരണ പ്രസ്ഥാനം പ്രവർത്തിച്ചിരുന്നത് നാളിതുവരെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ കാർഷിക മേഖല എടുക്കുക, 1950 നമ്മൾ വെറും 50.8 ദശലക്ഷം ടൺ ഭക്ഷ്യോൽപാദനവുമായി, അതായത് പട്ടിണിയോട് മല്ലിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തെയാണ് പ്രതിനിധാനം ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങോട്ട് 1965, 1966, 1967 തുടർച്ചയായ വലിയ വരൾച്ചയും ക്ഷാമ സിറ്റുവേഷനും വന്നപ്പോൾ അമേരിക്കയോട് PL480 ധാന്യങ്ങൾ അവരെല്ലാ വർഷവും തരുന്നതാണ്. ആ വർഷം പട്ടിണിയാണ്, കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ടു. അപ്പോൾ ലിൻഡൻ ബി ജോൺസൺ പറഞ്ഞു, നിങ്ങൾ കാർഷിക വിപ്ലവത്തിലേക്ക് പോകൂ, അങ്ങനെ സ്വയം പര്യാപ്തത ഭക്ഷണത്തിൽ നേടൂ എന്ന് പറഞ്ഞു. അത് ആ സാധ്യമാകാനായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയെ സഹായിച്ചത് സഹകരണ പ്രസ്ഥാനമാണ്. ഇപ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങൾ വഴിയായിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെയും കയ്യിലുള്ള ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ സമാഹരിച്ച് ആവശ്യക്കാർക്ക്, അത് കാർഷിക മേഖലയ്ക്കാകട്ടെ, മൂല്യവർദ്ധനവ് കാർഷിക വിളകളുടെ മൂല്യവർദ്ധനവിനാകട്ടെ, നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളൊക്കെ ആകട്ടെ, അങ്ങനെ വായ്പ കൊടുത്ത് ആ വായ്പകളിലാണ് ഇന്ത്യ നിവർന്നു നിന്നത്. 1969 ബാങ്ക് ദേശസാൽക്കരണം തുടങ്ങി. 1980 ബാങ്ക് ദേശസാൽക്കരണം, അതായത് 20 പ്രധാനപ്പെട്ട കമേർഷ്യൽ ബാങ്കുകളെ ദേശസാൽക്കരിച്ചുകൊണ്ട് ദേശസാൽക്കരണ പ്രക്രിയ പൂർത്തിയായി. ആ പ്രക്രിയ തീർച്ചയായും ദേശസാൽക്കൃത ബാങ്കുകളും ഇന്ത്യയുടെ കാർഷിക വിപ്ലവത്തിനും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കുമൊക്കെ വളരെയധികം സംഭാവന ചെയ്ത ഘടകമാണ്. അപ്പോൾ അങ്ങനെ സഹകരണ പ്രസ്ഥാനം നമ്മളെ അത്രയധികം ഇന്ത്യയെ സഹായിച്ചതുപോലെയോ അതിലുപരിയോ കേരളത്തെയും സഹായിച്ചു. കേരളത്തിലെ കൃഷി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നാമമാത്ര കൃഷികളേക്കാൾ അതായത് ഇന്ത്യയിലുള്ള 68% കൃഷിഭൂമി നാമമാത്ര കൃഷിഭൂമികളുടെ പട്ടികയിൽ വരുമെങ്കിൽ, അതായത് 2 ഹെക്ടറിൽ താഴെയുള്ള കൃഷിഭൂമിയായി വരുമെങ്കിൽ, കേരളത്തിൽ 97% കൃഷിഭൂമിയും നാമമാത്ര കൃഷിഭൂമിയാണ്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത്ര ചെറുകിട, അത്ര നാമമാത്രമായിട്ടുള്ള കർഷകർക്ക് തീർച്ചയായിട്ടും സ്വന്തം മൂലധനം കണ്ടെത്തുക, കൃഷി ഇറക്കുക, ഇത്തരം കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെ തീർച്ചയായിട്ടും വലിയ പരിധി വരെ സഹായിച്ച് നമ്മുടെ കാർഷിക മുന്നേറ്റത്തിന് സഹായിച്ചതാണ് ഈ പറയപ്പെട്ട സഹകരണ സംഘങ്ങൾ. അത് മാത്രവുമല്ല, തൊഴിൽ സൃഷ്ടി, അതായത് ഇന്ത്യയിലെ തന്നെ തൊഴിൽ സൃഷ്ടി 95-96% നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വഴിയാണ്. അപ്പോൾ ആ കൃഷിക്ക്, അതായത് അത്തരം സംരംഭങ്ങൾക്ക് വായ്പ കൊടുത്ത് വളർത്തിയെടുത്തതും ഈ സഹകരണ സംഘങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായിട്ട് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. ആ സഹകരണ പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടെങ്കിലും കേരളത്തിൽ അതിവികൃതമായ രീതിയിൽ അധപതിച്ചിരിക്കുന്നു, ആശങ്കപ്പെടുത്തത്തക്ക രീതിയിൽ അധപതിച്ചിരിക്കുന്നു. അതായത് സാധാരണക്കാരുടെ പിച്ചക്കാശ് എടുത്താണ് ഇവരിങ്ങനെ ദൂർത്തടിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സഹകരണ പ്രസ്ഥാനത്തെപ്പറ്റി വ്യസനം തോന്നുക. കേരള ബാങ്ക് വന്നപ്പോൾ
ഞാനൊക്കെ വിചാരിച്ചു ഇനി കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് തന്നെ അറുതി വരും. കാരണം കേരളത്തിലുള്ള എല്ലാ നാനാജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ കയ്യിലുമുള്ള ചെറിയ ചെറിയ സംഖ്യകൾ ഒപ്പിയെടുക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളുടെ എല്ലാം കൂടി ചേർന്നൊരു കൂട്ടായ്മയാണ് കേരള ബാങ്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് ധനപ്രതിസന്ധിക്ക് തന്നെ ഒരു പരിഹാരമാകും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നു അത് ഈ മഞ്ഞുമലയുടെ അഗ്രം ഒരറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കരുവന്നൂർ ബാങ്ക്. ഒരുപക്ഷെ ആ മഞ്ഞുമല എന്ന് പറയുന്നത് കേരള ബാങ്ക് തന്നെയല്ലേ ആയിക്കൂടെ എന്ന സംശയമാണ് ഇപ്പോഴെനിക്ക് തോന്നുന്നത്. എപ്പോഴാണ് ഇവിടെ ഈ എന്താണ് വായ്പാ തട്ടിപ്പും അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കലും കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്? ഡീമോണിറ്റൈസേഷൻ, അതായത് രൂപയുടെ എന്താ പറയുക, അതായത് 84.6% കറൻസിയെ ഡീമോണിറ്റൈസ് ചെയ്തുകൊണ്ട്, അതായത് അതിൻ്റെ പിന്നെ ലീഗൽ വാല്യൂ എടുത്തു കളഞ്ഞ്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നോട്ട് നിരോധനം വന്ന ആ കാലഘട്ടത്തിൽ, അതായത് അതിനു മുൻപേ അറിയാമായിരുന്നു ഈ സഹകരണ സംഘങ്ങളിലൊക്കെ ഒരുപാട് പണം ബിനാമി നെയിമിൽ കള്ളപ്പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് ഒരു രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ഈ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതോടുകൂടി അങ്കലാപ്പിലായി. അങ്ങനെ അങ്കലാപ്പിലായപ്പോൾ എങ്ങനെ ഈ കള്ളപ്പണം വെള്ളപ്പണമാക്കി മാറ്റാം എന്ന വലിയ പ്രതിസന്ധിയാണ് അവരെ നോക്കിയത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അതായത് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ബാങ്കുകൾ വഴിയായിട്ട് കൈമാറാം, ബാങ്കുകളിലേക്ക് കൈമാറാം. അത് എന്താ പറയുക, കള്ളപ്പണമാണെങ്കിൽ ആ കള്ളപ്പണം വെള്ളപ്പണമാക്കാനുള്ള സംവിധാനവും വന്നുണ്ട്. അതായത് പലിശ, പീനൽ പൈസ, പിഴയോടുകൂടിയ നികുതി കൊടുത്ത്, ഉദാഹരണത്തിന് ഏറ്റവും കൂടിയ നികുതി 42% വരെ നികുതി വേണമായിരുന്നു കള്ളപ്പണം വെള്ളപ്പണമാക്കി മാറ്റാനായിട്ട്. പക്ഷേ അങ്ങനെയും കള്ളപ്പണം വെള്ളപ്പണമാക്കി മാറ്റാമായിരുന്നു. പക്ഷേ കള്ളപ്പണം സൂക്ഷിക്കുന്നവർക്ക് 100 രൂപ ബാങ്കിലേക്ക് കൊടുക്കുമ്പോൾ 42 രൂപ പലിശയായിട്ടെടുക്കും, ബാക്കിയെ കൈ കിട്ടുമോ എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് അസഹ്യമായി തോന്നിയവർ ആ കള്ളപ്പണവും അതുപോലെ തന്നെ അതിന് ശേഷം ആർജിച്ച കള്ളപ്പണവുമൊക്കെ തൊരുക്കൂട്ടി വയ്ക്കുകയായിരുന്നു. അതിനെയൊക്കെയാണ് ഈ കരുവന്നൂർ പോലെയുള്ള ബാങ്കുകൾ വഴി വെളുപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബാങ്കിൽ ഒരു ഇങ്ങനെ ഉള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കിലെ തന്നെ തലപ്പത്തിരിക്കുന്ന ഈ കാര്യങ്ങളെപ്പറ്റി വളരെ ആഴത്തിൽ അറിയാവുന്ന ഒരു മാന്യദേഹം എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഈ ഒരു അവർക്ക് എല്ലാ ബാങ്കുകൾക്കും സാധാരണ രീതിയിൽ ഒരു നിക്ഷേപ സമാഹരണ യജ്ഞമുണ്ട്. ആ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൻ്റെത്തിൽ ഓരോ സഹകരണ ബാങ്കിനും ഒരു ടാർഗറ്റ് കൊടുത്തിരിക്കും. ആ ടാർഗറ്റ് അതിൻ്റെ നിക്ഷേപ സമാഹരണ യജ്ഞം സമാപിക്കുന്നത് 31 March അതായത് നമ്മുടെ ധനവർഷത്തിൻ്റെ അവസാന ദിവസം. അപ്പോൾ ആ ധനവർഷത്തിൻ്റെ അവസാന മാസമായ മാർച്ചിൻ്റെ അവസാന ആഴ്ചകളിൽ ഒക്കെ വലിയ തിരക്കായിരിക്കും. അതായത് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥരുടെ ശ്രമം ഒരു വശത്ത്, മറുവശത്ത് ഡെപ്പോസിറ്റ് നൽകാൻ വേണ്ടി വരുന്നവരുടെ ബഹളം. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് നൽകാൻ വേണ്ടി ബഹളത്തോടെ വരുന്നത് ആരാണ്? ബഹളമുണ്ടാക്കിക്കൊണ്ട് ചില ഈ തമിഴ്നാട്ടിലെ കള്ളസ്ത്രീകൾ ബഹളമുണ്ടാക്കി മോഷ്ടിക്കും എന്ന് പറയുന്നത് പോലെ, മാല പൊട്ടിക്കും ബസ്സിലൊക്കെ എന്ന് പറയുന്നത് പോലെ ഈ ബഹളം ഉണ്ടാക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇവർ. അങ്ങനെ സൃഷ്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അപ്പോഴേക്കും, അതായത് ഒരുപക്ഷെ ബാങ്കിലെ ഉദ്യോഗസ്ഥർക്കും അറിയാം ആരാണ് ഈ വരുന്നവരെ എന്ന്, അതുപോലെ വരുന്നവർക്കും അറിയാം അവരെന്തിനാ എന്ത് തരം പണം കൊണ്ടാണ് ചെല്ലുന്നതെന്ന്. അങ്ങനെ കള്ളപ്പണം, അതായത് KYC, നോ യുവർ കസ്റ്റമർ, അത് റിസർവ് ബാങ്കിൻ്റെ നിയമപ്രകാരം എല്ലാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും, അതായത് ഫിനാൻസ് ഡീല് ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാധകമാണ്. അങ്ങനെ KYC നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി നഷ്ടപ്പെടും, അതുപോലെ തന്നെ വായ്പ എടുക്കാനുള്ള ഫെസിലിറ്റിയും നഷ്ടപ്പെടും. അങ്ങനെ അതായത് ഒരു സഹകരണ ബാങ്കിലാണെങ്കിൽ
രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആ പിന്നെ പരിധിയിലുള്ള ആളായിരിക്കണം. അങ്ങനെയൊക്കെയുണ്ട്. എവിടെ നിന്നെങ്കിലും അമേരിക്കയിൽ നിന്ന് ഒരാൾ വന്ന് ഉടനെ നമ്മുടെ ഒരു തദ്ദേശ സോറി ഒരു ബാങ്ക് ഒരു സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ KYC വളരെ നിർബന്ധമായിട്ട് നോക്കണം. പക്ഷേ ഈ നിക്ഷേപ പിന്നെ സമാഹരണ യജ്ഞത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും എല്ലാം കൂടി ഒരു ബഹളമാണ്, ഒരു ബഹളം സൃഷ്ടിക്കലാണ്. അവിടെ KYC ഒന്നും നോക്കാതെ തന്നെ ആരും കൊണ്ടുവന്ന് പണം നിക്ഷേപിക്കുന്നു. അതായത് സ്വന്തം അക്കൗണ്ടിൽ സ്വന്തം പേരിൽ ഇത്രയേ നിക്ഷേപിക്കാവൂ ഒരു ദിവസം എന്നുണ്ടെങ്കിൽ ആ അതേ പിന്നെ ആളുടെ തന്നെ പണമായിരിക്കും. അതായത് കള്ളപ്പണം വെള്ളപ്പണമാക്കാനുള്ള യജ്ഞത്തിൽ പല ബിനാമി നെയിംസിലും അവിടെ പണം വന്ന് ചേരുന്നു. ഇങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ ഏത് ബാങ്കിലും, കരുവന്നൂർ ബാങ്കാണെങ്കിൽ ഏത് ബാങ്കിലും. അത് ഈ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ഈ ബഹളം, അതായത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു ബഹളത്തിലൂടെ KYC ഒന്നും നോക്കാതെ തന്നെ പിന്നെ അവിടെ ഡെപ്പോസിറ്റ് ഫോം ചെയ്യുന്നു. പിന്നെ അതിനെ തുടർന്ന് അത് വെള്ളപ്പണമാകുന്നുവല്ലോ. ഡെപ്പോസിറ്റ് ഫോം ചെയ്ത് ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് അതോടെ തന്നെ വെള്ളപ്പണമായി മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രക്രിയ ഒരു വശത്ത്, മറുവശത്ത് ബാങ്ക് വായ്പ തട്ടിപ്പ്. അപ്പോൾ കള്ളപ്പണം, അതായത് ഇതൊക്കെ നമ്മൾ കാണുന്നത് കരുവന്നൂർ ബാങ്കിൽ മാത്രമല്ല, എല്ലാത്തരം സഹകരണ ബാങ്കുകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെട്ട സഹകരണ ബാങ്കുകളിലും നമ്മൾ അത്തരം കണ്ടതാണ്. ഉദാഹരണം പുൽപ്പള്ളിയുണ്ട്. അങ്ങനെ എവിടെ നോക്കിയാലും അവിടെയൊക്കെ ഈ വായ്പാ തട്ടിപ്പും അതുപോലെ കള്ളപ്പണം വെള്ളപ്പണമാക്കലും ഒക്കെ നടക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്.